പുരോഹിതന്മാരാണ് ജാതി വ്യവസ്ഥിതി സൃഷ്ടിച്ചത് എന്ന ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവതിന്റെ പ്രസ്താവനയെ തള്ളി അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ച് പൂരി ശങ്കരാചാര്യ സ്വാമി നിശ്ചലാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥ ബ്രാഹ്മണരുടെ പ്രസാദമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഛത്തീസ്ഗഡിലെ ജഗദൽപൂരിൽ നടക്കുന്ന ഹിന്ദു സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സ്വാമി നിശ്ചലാനന്ദ സരസ്വതി. ശങ്കരാചാര്യ സ്ഥാപിച്ച പൂരിമഠത്തിന്റെ അധിപനാണ് നിലവിൽ അദ്ദേഹം. ആർ എസ് എസിന് സ്വന്തമായി ഏതെങ്കിലും വിശുദ്ധ ഗ്രന്ഥമില്ല, അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് അവർക്ക് അറിവില്ലെന്നും സ്വാമി പറഞ്ഞു. ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്കയിലടക്കം വേണം. സനാതന ഹിന്ദുവിന്റെ പാരമ്പര്യം അവകാശപ്പെടുവാൻ ബ്രാഹ്മണർക്ക് മാത്രമേ കഴിയൂ. ലോകത്തുള്ള സകല ശാസ്ത്രങ്ങളും കലകളും മറ്റും വ്യാഖ്യാനിച്ചത് ബ്രാഹ്മണർ മാത്രമാണ്. ആദ്യ ബ്രാഹ്മണന്റെ പേര് ബ്രഹ്മജി എന്നാണ്. വേദം പഠിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. സനാതന സമ്പ്രദായം അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇവിടുത്തെ വ്യവസ്ഥിതിക്ക് തന്നെ പ്രസക്തിയില്ല. ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഇന്നും ആളുകൾ വരുന്നത് ബ്രാഹ്മണരുടെ അടുത്തേക്കാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വരെ പരിഹരിക്കുവാൻ ബ്രാഹ്മണർക്ക് കഴിയും. പണ്ഡിതന്മാരാണ് ജാതി വ്യവസ്ഥ നടപ്പിലാക്കിയത്, അല്ലാതെ മണ്ഡന്മാരല്ല എന്നും പൂരിസ്വാമി പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ഞായറാഴ്ച ശിരോമണി രോഹിദാസിന്റെ 647 ജന്മവാർഷികത്തോടനുബന്ധിച്ച് രവീന്ദ്ര നാട്യ മന്ദിർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിലായിരുന്നു വർണ്ണ സമ്പ്രദായത്തെ അപലപിച്ചുകൊണ്ടുള്ള മോഹൻ ഭഗവതിന്റെ പ്രതികരണം. ദൈവത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും ജാതിയും ജാതി വിഭാഗങ്ങൾ സൃഷ്ടിക്കുന്നത് പുരോഹിതന്മാരാണ് എന്നും അതിന്റെ ഉത്തരവാദിത്വം പുരോഹിതന്മാർക്കാണ് എന്നുമായിരുന്നു മോഹൻ ഭഗവത് പറഞ്ഞത്. അംബേദ്കറിനെ പോലുള്ളവർ രാജ്യത്ത് നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മയെ എതിർത്തിരുന്നു. തൊട്ടുകൂടായ്മയിൽ ഉണ്ടായ അസ്വസ്ഥത കാരണമാണ് അദ്ദേഹം ഹിന്ദുധർമ്മം ഉപേക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം അന്യായമായ മറ്റൊരു മതവും സ്വീകരിച്ചില്ല. ബുദ്ധൻ കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിച്ചുവെന്നും അംബേദ്കറിന്റെ ആശയങ്ങൾ ഭാരതത്തിന്റെ ചിന്താഗതിയിൽ ആഴത്തിൽ വേരൂന്നിയതാണ് എന്നും മോഹൻ ഭഗവത് പറഞ്ഞിരുന്നു. എന്തായാലും മോഹൻ ഭഗവതിന്റെ ഈ അഭിപ്രായം സവർണ ഹൈന്ദവരെ ചൊടിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. പൂരി മഠാധിപതി ഉൾപ്പെടെ ബ്രാഹ്മണ വ്യവസ്ഥിതി അല്ലെങ്കിൽ ജാതി വ്യവസ്ഥിതിയെ അനുകൂലിച്ചുകൊണ്ട് മോഹൻ ഭഗവതിനെ തള്ളി ആർ എസ് എസിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ബീഹാറിൽ ഈ ജാതി വ്യവസ്ഥിതിയെ തള്ളിപ്പറഞ്ഞ മോഹൻ ഭഗവതിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും മോഹൻ ഭഗവത് നടത്തിയ ഈ ഒരു പ്രസ്താവന ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ വളരെ വലിയ രീതിയിലുള്ള ഭിന്നിപ്പിന് കാരണമായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.